വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കുഞ്ഞടുക്കളയിൽ ഒരു ചെമ്മീൻ കിഴിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെമ്മീൻ മസാലയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വരട്ടിയെടുത്തിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ കിഴി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇപ്പം ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ഇതേപോലെ മേളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇതിനുള്ളിൽ അഴുക്കുണ്ടാവും, അതെല്ലാം എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ ആ അഴുക്ക് നമ്മുടെ വയറ്റിൽ ചെന്നാൽ വയറ്റുവേദനയും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതേപോലെ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണിത്. പിന്നെ സബോള, തക്കാളി, തേങ്ങാപ്പാൽ, പിന്നെ നമ്മൾ മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി, നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സവാള ഇന്ന് വഴറ്റിയെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പൊ തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യണം, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട, ഈ ഒരു പരുവത്തിന് മതി. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിടണം. ഞാൻ 1 പച്ചമുളക് 2 ആയിട്ട് കീറി ഇട്ടേക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഈ പൊടികൾ ഇതിനകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ചെറുതായി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഈ തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. ഇതിപ്പോ ഈ 1/2 കിലോയ്ക്ക് ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ പൊടിയില് തക്കാളിയും എല്ലാം ചേർന്ന് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ എല്ലാം പച്ചമണം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നമ്മൾ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഈ ചെമ്മീനിൽ തന്നെ വെള്ളം നല്ലതുപോലെ വരും. അതുപോലെ ചെമ്മീൻ ഓവർ കുക്ക് ആവുകയും ചെയ്യരുത്. അപ്പൊ ഇത് ഇരുന്ന് നല്ലപോലെ ഒന്ന് വേകട്ടെ. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ചെമ്മീനെല്ലാം. ഇനി നമുക്കിതിലേക്ക്, ഇപ്പൊ ഞാൻ ഇതിലൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ തന്നെ വെള്ളത്തിലാണ് ഇത് കുക്കായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന്
മിക്സ് ആവട്ടെ. ഇപ്പം നമ്മുടെ ചെമ്മീൻ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കിഴി കെട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ മസാലക്കൂട്ട് നമുക്ക് ഈ വാഴയിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഈ മിക്സ് വാഴയിലയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കിഴി പോലെ കെട്ടിയെടുക്കാം. ഇതിനെ നമുക്ക് ഈ വാഴയിലയുടെ നാരുകൊണ്ട് തന്നെ കെട്ടി വെക്കാം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. എണ്ണയിൽ ചൂടാവട്ടെ. ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെമ്മീൻ കിഴി ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ്സ് ഇതേപോലെ നമുക്കൊന്ന് ദം ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ കിഴി ഇതുപോലെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഈ വാഴയിലയുടെ എല്ലാ ഫ്ലേവറും ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഫ്രൈ പാനിൽ ഇതേപോലെ എണ്ണ ഒഴിച്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ, ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ട് ഇപ്പൊ ഈ കിഴി എടുത്ത് അതിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ എണ്ണയുടെ ആവശ്യം വേണ്ടി വരില്ല. ഇതിപ്പോ നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, എന്ത് മണമെന്നറിയാമോ ഈ വാഴയിലയുടെ ഫ്ലേവർ. നല്ലപോലെ സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇപ്പൊ വാഴയിലയുടെ രുചി എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലുള്ള ടേസ്റ്റാണ് ഈ ചെമ്മീൻ കിഴിക്കും. അപ്പൊ എന്നും ഒരേ ടേസ്റ്റിൽ കഴിക്കാതെ ഇതേപോലെ കുറച്ച് വ്യത്യസ്ത രുചിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഹോട്ടലിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.